എംഫ്ലിൻ്റ് മീഡിയയിലേക്ക് സ്വാഗതം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഒരു വശത്തും ബി ജെ പിയിൽ നിന്ന് മറുവശത്തും തല്ലുകിട്ടിയപ്പോഴാണ് ഇപ്പോൾ പശ്ചിമബംഗാളിൽ സി പി എമ്മിനും കോൺഗ്രസിനും ബോധോദയമുണ്ടായത് അവർക്ക് മനസ്സിലായി ഇനി ഒരുമിച്ച് നിന്നില്ലെങ്കിൽ രക്ഷയില്ല എന്ന സ്ഥിതി വരുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ മൂന്ന് മണ്ഡലങ്ങളിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ആ മൂന്ന് മണ്ഡലങ്ങളിലും സഖ്യമുണ്ടാക്കി മത്സരിക്കാനാണ് ബംഗാളിലെ കോൺഗ്രസും സി പി എമ്മും തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ രണ്ട് സീറ്റ് കോൺഗ്രസിനും ഒരു സീറ്റ് ഇടതുപക്ഷത്തിനും എന്നുള്ള നിലയിലൊരു ധാരണയിലും അവർ എത്തിക്കഴിഞ്ഞു തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ഉപതെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ശക്തമായ ഒരുക്കങ്ങൾ ഈ മുന്നണികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് കോൺഗ്രസും സി പി എമ്മും ഭിന്നിച്ചു മത്സരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് കക്ഷികളും ഒരുമിച്ച് മത്സരിച്ചതിൻ്റെ അലയുലികൾ രാജ്യമൊട്ടാകെ അലയടിച്ചാണ് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സി പി എമ്മും ഇപ്പോൾ ഭരിക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ആ സഖ്യത്തിനെതിരെയുള്ള നീക്കങ്ങൾ പല രീതിയിൽ നടന്നതാണ് പക്ഷേ ബംഗാളിൽ ബി ജെ പിയുടെയും തൃണമൂലിൻ്റെയും അടികൊള്ളാതിരിക്കണമെങ്കിൽ ഒരുമിച്ച് നിൽക്കണം എന്ന ധാരണ രാജ്യതലത്തിൽ തന്നെ രാ രാജ്യ ഒട്ടാകെ തന്നെ ഉള്ള സി പി എമ്മുകാർ അന്ന് പ്രകടിപ്പിച്ചതാണ് അതിൽ പ്രത്യേകിച്ചും സി പി എം ജനറൽ സെക്രട്ടറി സിതാറാം യെച്ചൂരി ആ ഒരു നിലപാടുകാരനായിരുന്നു ആയിരുന്നു കോൺഗ്രസും സി പി എമ്മും തമ്മിൽ ബി ജെ പിയെ നേരിടാനുള്ള സഖ്യത്തിന് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം ആണ് എന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു അതിനെതിരെ കേരളത്തിലെ വലിയ വിഭാഗം സി പി എം എതിർത്തെങ്കിലും ഇപ്പോൾ ഒരു യാഥാർത്ഥ്യം അവർ ഉൾക്കൊള്ളുന്നുണ്ട് അത് ബംഗാളിൽ ഇനി രക്ഷയില്ല ബംഗാളിൽ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇനി രക്ഷയില്ല എന്ന ഒരു നിലപാടിലാണ് അവർ വന്നിരിക്കുന്നത് രണ്ടായിരത്തി നമുക്ക് നേരത്തെ ഉള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സീറോ ആയിരുന്നു അവിടെ ഇടതുപക്ഷ മുന്നണി സീറോ ആയിരുന്നു എത്രയോ കാലം അവിടെ ദീർഘ ധാരാളം ലോക്സഭാംഗങ്ങളെ പശ്ചിമബംഗാളിൽ നിന്ന് ലോക്സഭയിലേക്ക് അയച്ചിരുന്ന ആ നാട്ടിൽ ഒരൊറ്റ സീറ്റ് പോലും സി പി എമ്മിന് കിട്ടിയില്ല കോൺഗ്രസ് ആകട്ടെ രണ്ട് സീറ്റിൽ ജയിച്ചു നാൽപ്പത്തി രണ്ടിൽ രണ്ട് സീറ്റെങ്കിലും കോൺഗ്രസ്സിന് കിട്ടിയ സ്ഥാനത്ത് സി പി എം സീറോ ആയിരുന്നു അപ്പോൾ എന്തായാലും നിയമസഭ ഉപതിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്നാൽ വിജയിക്കാൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു കാര്യം എങ്കിൽ പോലും ബി ജെ പിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ആക്രമണങ്ങളെ നേരിടാൻ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ സി പി എം കോൺഗ്രസ് ബാന്ധവം നമ്മുടെ നാട്ടിൽ അതൊരു നടക്കാ സ്വപ്നമാണെങ്കിൽ പോലും പശ്ചിമബംഗാളിൽ ക്രമേണ ആ നിലയിലേക്ക് വരികയാണ് ഇന്നോ നാളെയോ ഈ സഖ്യം അവിടെ ഭരണം പിടിച്ചെടുക്കുമെന്നൊന്നും നമുക്ക് പ്രത്യാശിക്കാൻ കഴിയില്ല ആ രീതിയിൽ തകർന്നു കിടക്കുകയാണ് കോൺഗ്രസും സി പി എമ്മും സി പി എം ഉൾപ്പെട്ട ഇടതുപക്ഷവും എങ്കിലും ഇങ്ങനെ ഒരു സാധ്യതക്ക് വഴി തുണക്കുകയും അത് സംബന്ധിച്ച് ഏതാണ്ട് ധാരണയിലെത്തിയിരിക്കുകയും ചെയ്യുക ചെയ്യിരിക്കുകയാണ് സി പി എം സെൻട്രൽ കമ്മിറ്റി അംഗവും പശ്ചിമബംഗാളിലെ മുതിർന്ന നേതാവുമായ സുമ്മൻ ചക്രവർത്തി പറഞ്ഞിരിക്കുന്നത് രാജ്യം കമ്മ്യൂണലിസത്തിലേക്ക് പോയിക്കോണ്ടിരിക്കുകയാണ് അങ്ങേയറ്റം പ്രീതിതമാം എണ്ണം വർഗീയവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യം ബി ജെ പിയുടെയും അതിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൻ്റെയും ശ്രമം കൊണ്ട് രാജ്യത്ത് ഓരോരോ നടപടികളും ഓരോ തീരുമാനങ്ങളും വർഗീയ അടിസ്ഥാനത്തിലെടുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ ബംഗാളിൽ ഒരുമിച്ച് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്നാണ് സുമൻ ചക്രവർത്തി മാധ്യമങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉണ്ടാകാതെ പോയതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ചില പ്രാദേശിക നേതാക്കളുടെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളുടെ പിടിവാശിയാണ് രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ്സിന് സി പി എം വോട്ട് ചെയ്തെങ്കിലും പല മണ്ഡലങ്ങളിലും സി പി എമ്മിന് കോൺഗ്രസ് വോട്ട് ചെയ്തില്ലെന്ന ആരോപണം ഈ പ്രാദേശിക നേതാക്കൾ ഉന്നയിക്കുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സഖ്യമില്ലാതെ പോയത് പക്ഷേ ഇപ്പോൾ ആ സഖ്യമില്ലാതെ പോയതിൻ്റെ ദുരന്തം തങ്ങൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് സി പി എമ്മിനുമുണ്ട് കോൺഗ്രസിനുമുണ്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജന സംസ്ഥാന പ്രസിഡന്റ് സോമേന്ദ്രനാഥ് മിത്ര പറഞ്ഞത് ഒരുമിച്ച് നിന്നാൽ പലതും നേടാൻ കഴിയും എന്ന തിരിച്ചറിവ് തങ്ങൾക്കുമുണ്ടായിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇതിലേക്ക് നോക്കുമ്പോൾ പശ്ചിമബംഗാളിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല അവിടെ ബി ജെ പി വളരെ ശക്തമായി വളർന്നിരിക്കുന്നു ഷീ ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല പല മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിനെ തറപറ്റിച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് അവർ ധാരാളം സീറ്റുകൾ തവണ പിടിച്ചെടുത്തിരിക്കുന്നു അപ്പോൾ ഈ ഈ ഭീഷണി നേരിടണമെങ്കിൽ അല്ലെങ്കിൽ വർഗീയതയുടെ ഈ ഭീഷണി ബംഗാളിൽ നിന്നെങ്കിലും ഒഴിഞ്ഞിൽക്കണമെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ചേ പറ്റൂ എന്ന ആ ഒരു ആവൽ ഒരു എന്താണ് ആപദ് ബാന്ധവം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് ഇരു കക്ഷികളും വന്നു ചേർന്നിരിക്കുകയാണ്